ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഗപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഗപ്പി ബിഗിനേഴ്സിനാണ് അപ്പോൾ ഈ ഫസ്റ്റായിട്ട് നമ്മൾ ഗപ്പി വാങ്ങിക്കുമ്പോഴും അതുപോലെ വളർത്തുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഗപ്പി വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് പാർട്ട് ആണ് പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ പാർട്ട് പാർട്ടായിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ പാർട്ട് ബാക്കിയുള്ള പാർട്ടുകൾ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യമായിട്ട് നമ്മൾ ഗപ്പി വാങ്ങിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ആ ഗപ്പിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം രണ്ട് തരത്തിലുള്ള ബ്രീഡേഴ്സ് ഉണ്ട് ഒന്ന് ക്വാളിറ്റി ബ്രീഡേഴ്സും ഒന്നാമത്തേത് ക്വാണ്ടിറ്റീവ് ബ്രീഡേഴ്സും ക്വാളിറ്റി ബ്രീഡേഴ്സ് എന്ന് വെച്ചാൽ അവര് നല്ല ക്വാളിറ്റിയിലുള്ള ഗപ്പീസ് ആയിരിക്കും ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ വിൽക്കുന്നതും പിന്നെ ക്വാണ്ടിറ്റീവ് ബ്രീഡേഴ്സ് എന്താണെന്ന് വെച്ചാൽ അവര് ക്വാളിറ്റി നോക്കിയിട്ടാവില്ല എണ്ണം നോക്കിയിട്ടായിരിക്കും ക്വാണ്ടിറ്റി നോക്കിയിട്ടായിരിക്കും ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ക്വാളിറ്റിയിലുള്ള സാധനം നമുക്ക് കിട്ടില്ല ഈ ക്വാണ്ടിറ്റി ബ്രീഡർമാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചാൽ ക്വാളിറ്റിയിലുള്ള സാധനം നമുക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്വാളിറ്റി ബ്രീഡർമാരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഡംബോയർ ഗപ്പി വാങ്ങിക്കാൻ പോകുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു സ്ഥലത്ത് അതിന് അമ്പത് രൂപയും മറ്റു സ്ഥലത്ത് അതിന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ പൈസ നോക്കിയിട്ട് മടിക്കാതിരിക്കുക അപ്പം നമ്മൾ അമ്പത് രൂപക്ക് കിട്ടുന്നത് അത് പോയി വാങ്ങിച്ചു അത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അത് ചാവും പിന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല ഇപ്പം നമ്മൾ നേരെ മറിച്ച് ഇരുന്നൂറ് രൂപയുടെ സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം എന്നിട്ട് നമുക്ക് തന്നെ വിൽക്കാം അപ്പം നിങ്ങൾ ക്വാളിറ്റിയും ബ്രീഡർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഇതൊക്കെയാണ് ഗപ്പി മേടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഗപ്പി വേടിച്ചു കൊടുക്കുന്ന ഉടൻ തന്നെ നമ്മൾ ടാങ്കിയിലേക്ക് ഇടരുത് ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിൽ മെറ്റലും ബ്ലൂ കലക്കിയിട്ട് അതിലിട്ട് ഇട്ട് വെക്കാം നമുക്ക് മീങ്ങളെ നമ്മൾ വേടിച്ചു കൊടുന്ന് അതിലിട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും കല്ലുപ്പ് കുറച്ച് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ആ കല്ലുപ്പിൽ നമുക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങളൊന്നും ഇല്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അതത് ടാങ്കിലേക്ക് ഇടുക പിന്നെ ഡെയിലി രണ്ട് നേരം തീറ്റ കൊടുക്കുക കറക്റ്റ് സമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരേ സമയത്ത് തീറ്റ കൊടുക്കുക അപ്പോൾ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വൈകുന്നേരം കൊടുക്കുക പിന്നെ അതേപോലെ അടുത്ത ദിവസം രാവിലെ കൊടുക്കുക വൈകുന്നേരം കൊടുക്കുക ഇതുപോലെ കൊടുത്തു പോകാം പിന്നെ ഒരു നേരം ആർട്ടിമിയ ആർട്ടിമിയ ഫ്ലേക്സ് ഇതുപോലത്തെ ലൈവ് ഫുഡ്സ് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് പറയുന്നത് അടുത്ത വീഡിയോ ഞാൻ ഇത് പാർട്ട് വണ്ണാണ് പാർട്ട് ടു ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ